പ്രിയമുള്ളവരെ, സമൂഹം എക്കാലത്തും ഏറെ ആദരവോടെ കണ്ടിട്ടുള്ള ഒരു പദവിയാണ് അധ്യാപകനുള്ളത്. അജ്ഞതയെ ഇരുട്ടായും അറിവിനെ വെളിച്ചമായും കാണുന്ന നമുക്ക് നമ്മെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിച്ച ഒരാൾ എന്ന നിലയിലുള്ള ബഹുമാനമാണ് അധ്യാപകരോടുള്ളത്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയായിരുന്ന, ഉപരാഷ്ട്രപതി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഇരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ്റെ ജന്മദിനത്തിൽ 1962 മുതൽ നാം ഭാരതീയർ അധ്യാപക ദിനം ആചരിക്കുന്നു. മദ്രാസ് പ്രസിഡൻസി കോളേജ്, മൈസൂർ യൂണിവേഴ്സിറ്റി, കൽക്കത്ത യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലൊക്കെ അധ്യാപകനായിരുന്നു അദ്ദേഹം. ആന്ധ്ര യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലൊക്കെ വൈസ് ചാൻസലറായിരുന്നു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസർ പദവിയിലെത്തുന്ന ആദ്യത്തെ ഭാരതീയനാണ് അദ്ദേഹം. ആരാണ് അധ്യാപകർ? അറിവ് നൽകുന്ന ആരെയും അധ്യാപകരായി കാണാം. എല്ലായ്പ്പോഴും അവർ നമ്മളെക്കാൾ ഉയർന്ന പദവിയിലുള്ളവരോ പ്രായം കൂടുതലുള്ളവരോ തന്നെ ആയിക്കൊള്ളണം എന്നില്ല. ചിലപ്പോൾ വളരെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും നമ്മെ പലതും പഠിപ്പിക്കാനുണ്ടാകും. മനുഷ്യർ മാത്രമല്ല, മറ്റു പല ജീവികളിൽ നിന്നും ജീവനേയില്ലാത്ത വസ്തുക്കളിൽ നിന്നു പോലും പലതും നമുക്ക് അറിയാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും ഒക്കെ ഉണ്ടാവും. ആ അർത്ഥത്തിൽ, വിശാലമായ അർത്ഥത്തിൽ, ലോകം തന്നെ നമുക്ക് വിദ്യാലയമായി മാറുന്നു. ലോകത്തിലുള്ള ചരാചരങ്ങളൊക്കെ നമുക്ക് അധ്യാപകരായി മാറും. കൊളപ്പമണ്ണയുടെ തിങ്കളും താരങ്ങളും എന്ന കവിത നമ്മളൊക്കെ പഠിച്ചതാണ്. ആരല്ലൻ ഗുരുനാഥർ, ആരല്ലൻ ഗുരുനാഥർ, പാരിതിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ. പാരിതിൽ, ഈ ലോകത്തിൽ എല്ലാറ്റിനും എന്നെ എന്തൊക്കെയോ പഠിപ്പിക്കാനുണ്ട് എന്ന് കവി നമ്മളോട് പറയുന്നു. നമ്മുടെ നാട്ടിലൊക്കെ അധ്യാപകരുടെ ജീവിതാവസ്ഥ ഏറെ മെച്ചപ്പെട്ടതാണ്. എന്നാൽ ഇന്ത്യയിലുടനീളം ആ അവസ്ഥ അല്ല നിലനിൽക്കുന്നത്. യാതൊരു പ്രതിഫലവും വാങ്ങാതെ സമൂഹത്തിൻ്റെ മാറ്റി നിർത്തപ്പെട്ടവരുടെ കൂടെ പ്രവർത്തിക്കുകയും അവർക്ക് അക്ഷരാഭ്യാസം നൽകുകയും ചെയ്യുന്ന ഒരുപാട് പേർ നമ്മുടെ രാജ്യത്തുണ്ട്. വിശേഷിച്ചും ആദിവാസി മേഖലകളിലും ചേരി പ്രദേശങ്ങളിലുമൊക്കെയാണ് അവർ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അത്തരക്കാരെയൊക്കെ ഹൃദയത്തിൽ ചേർത്ത് നിർത്തേണ്ട ഒരു ദിവസമാണ് അധ്യാപക ദിനം. അറിവ് തന്നെ തന്നെയും തൻ്റെ ചുറ്റുപാടിനെയും കൃത്യമായി തിരിച്ചറിയാൻ നമ്മെ സഹായിക്കുന്നു. തിരിച്ചറിയാൻ മാത്രമല്ല, ആ അറിവിനെ ഉപയോഗപ്പെടുത്തിയാണ് നാം നമ്മുടെ അവസ്ഥയെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കി മാറ്റുന്നത്. ആ അർത്ഥത്തിൽ ജീവിതത്തിൽ വിജയങ്ങൾ പ്രദാനം ചെയ്യുന്ന ആളുകളാണ് നമുക്ക് അധ്യാപകർ. ഭാരതത്തിലെങ്ങുമുള്ള, ലോകത്തെങ്ങുമുള്ള അധ്യാപകരെക്കുറിച്ച് ഓർക്കാൻ, അവരെ ബഹുമാനിക്കാൻ, ആദരിക്കാൻ ഒക്കെ നമുക്ക് ഈയൊരു അവസരം ഉപയോഗപ്പെടും. നമ്മുടെ അധ്യാപകരെയൊക്കെ ഒന്ന് വിളിച്ചു നോക്കാം. അവർക്കൊക്കെ ഒരു ആശംസാ കാർഡ് അയക്കാം. ഫോണിൽ ഒരു സന്ദേശം അയക്കാം. നമ്മൾ എപ്പോഴും അവരെ ഹൃദയത്തിൽ ചേർത്ത് നിർത്തുന്നു എന്നത് അറിയുന്നത് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം പകർന്നു നൽകുന്ന ഒരു സംഭവമായിരിക്കും. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അധ്യാപക ദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.